രാജ്യവ്യാപകമായി വീണ്ടും പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ്. വിവിധ സംസ്ഥാനങ്ങളിലായി 100 പേർ കസ്റ്റഡിയിൽ. അതേസമയം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള നടപടികൾ ആഭ്യന്തര മന്ത്രാലയം വേഗത്തിലാക്കി. 8 സംസ്ഥാനങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ NIA റെയ്ഡ് ആരംഭിച്ചത്. അറസ്റ്റിലായവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കർണാടക, അസം, ഉത്തർപ്രദേശ്, ഡൽഹി, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പോലീസും NIA റെയ്ഡിനോട് സഹകരിച്ചു. പോപ്പുലർ ഫ്രണ്ട് നടത്തിയ സാമ്പത്തിക ശേഖരം സംബന്ധിച്ച വിവരങ്ങളാണ് പ്രധാനമായും അന്വേഷണത്തിൽ തിരഞ്ഞത്. 176 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും നേതാക്കളെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റെയ്ഡിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തു. കർണാടകയിലെ 10 ജില്ലകളിലാണ് പരിശോധന നടന്നത്. 45 പേരെ കസ്റ്റഡിയിലെടുത്തു. NIA നടപടികൾക്ക് സമാന്തരമായി പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിനായുള്ള നീക്കങ്ങളും ആഭ്യന്തര മന്ത്രാലയത്തിൽ വേഗതയേറി. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഹർത്താൽ ദിനത്തിലെ പോപ്പുലർ ഫ്രണ്ട് ആക്രമണങ്ങൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ അന്വേഷണം. സംസ്ഥാന വിജിലൻസ് വിഭാഗമാണ് രഹസ്യ അന്വേഷണം ആരംഭിച്ചത്. കൃത്യമായ വകുപ്പുകൾ ചുമത്തി ശക്തമായി നടപടിയെടുക്കുന്നുണ്ടോ എന്നും പരിശോധന നടത്തും. NIA ഓപ്പറേഷൻ ഒക്ടോബസ് റെയ്ഡിനെ തുടർന്നുണ്ടായ BFI ഹർത്താലിനെ ശക്തമായി നേരിടുന്നതിൽ ചില ഉദ്യോഗസ്ഥർ ഗുരുതര വീഴ്ച വരുത്തിയെന്നതാണ് പ്രാഥമിക കണ്ടെത്തൽ. എന്നാൽ പൊതുവിൽ പോലീസ് നന്നായി വിഷയം കൈകാര്യം ചെയ്തു എന്നതാണ് ഇന്റലിജൻസ് നിരീക്ഷണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെയും കേന്ദ്രങ്ങളെയും കണ്ടെത്താനാണ് ഇപ്പോഴത്തെ നീക്കം. സംസ്ഥാന പോലീസ് മേധാവി DGP അനിൽകാന്ത് ഹർത്താൽ ദിനത്തിൽ ഒരക്രമവും ഉണ്ടാകരുത് എന്നും സുരക്ഷയും സമാധാനവും ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ചില കേന്ദ്രങ്ങളിൽ വൻതോതിൽ ആവർത്തിച്ച അക്രമങ്ങൾ അരങ്ങേറി. ഇത്തരം സംഭവങ്ങളിൽ SHO തലത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നതാണ് നിരീക്ഷണം. മേൽനോട്ടത്തിലും വീഴ്ചയുണ്ടായോ എന്നത് പരിശോധിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെതിരായ കേസുകളിൽ കടുത്ത നിലപാടുമായി ആഭ്യന്തര വകുപ്പ് നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെക്കുറിച്ചും അന്വേഷണം നടത്തുന്നത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. രാജ്യവ്യാപക റെയ്ഡിനിടെ ഒളിവിൽ പോയ പോപ്പുലർ ഫ്രണ്ട് കേരള നേതാക്കൾക്കായി തിരച്ചിൽ ശക്തമാക്കി NIA. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താർ, സംസ്ഥാന സെക്രട്ടറി CA റൌഫ് എന്നിവർക്കായാണ് തിരച്ചിൽ. കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെയാണ് ഒളിവിൽ പോയ പ്രതികൾക്കായി തിരച്ചിൽ നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താർ, സംസ്ഥാന സെക്രട്ടറി CA റൌഫ് എന്നിവർക്കായാണ് തിരച്ചിൽ. കേരളത്തിൽ നടന്ന ഹർത്താലിലും അക്രമത്തിനും പിന്നിൽ ഇരുവരുമാണെന്നാണ് NIA വ്യക്തമാക്കുന്നത്. അതേസമയം നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നടന്ന ഹർത്താൽ അക്രമങ്ങളിൽ തൃശൂരിലും കോട്ടയത്തും കോഴിക്കോടും ഇന്ന് കൂടുതൽ പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ഇന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. മാനന്തവാടിയിൽ നടന്ന റെയ്ഡിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ ടയറുകടയിൽ നിന്ന് വടിവാളുകൾ കണ്ടെത്തി. പാലക്കാട് നഗരത്തിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും പോലീസ് റെയ്ഡ് നടത്തി. 24 കൊച്ചി. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിലെ അതിക്രമങ്ങളിൽ നഷ്ടപരിഹാരം തേടി KSRTC ഹൈക്കോടതിയിൽ. 5,00,000,000 പരം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് ഈ തുക ഈടാക്കി കിട്ടണമെന്നാണ് KSRTCയുടെ ആവശ്യം. ഏത് ഹർത്താൽ നടന്നാലും KSRTC ബസ്സുകൾക്ക് നേരെയാണ് അതിക്രമമെന്ന് KSRTC ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. ഇതുവരെ കോർപ്പറേഷൻ തന്നെയാണ് നഷ്ടം പരിഹരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കോർപ്പറേഷന് സ്വന്തം നിലയിൽ നഷ്ടം പരിഹരിക്കാൻ സാധിക്കില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിൽ പൊതുജനങ്ങളിൽ അതീവ ഭയമുണ്ടാക്കുന്ന അക്രമങ്ങളാണ് അരങ്ങേറിയത്. 58 ബസ്സുകൾ തകർത്തു. സർവീസുകൾ നടത്താൻ കഴിയാത്തത് കാരണമുണ്ടായ നഷ്ടമടക്കം 5,06,21,382 രൂപ ഈടാക്കി കിട്ടണം. ഹർത്താൽ ആഹ്വാനം ചെയ്ത പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് തുക ഈടാക്കണമെന്നും KSRTC ആവശ്യപ്പെട്ടു. MB പ്രദീപ് കുമാർ, 24 കൊച്ചി. വെള്ളിയാഴ്ച കൊടി ഉയർന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പരസ്പരം ചേരുതിരിഞ്ഞ് പരസ്യ പ്രതികരണങ്ങളുമായി CPI നേതാക്കൾ. KE ഇസ്മയിലും CE ദിവാകരനും 24 ഉയർത്തിയ കലാപക്കൊടിക്ക് മറുപടിയുമായി കാനം രാജേന്ദ്രൻ എത്തിയതോടെ പാർട്ടിയിൽ പോരുമുറുകി. CPI സംസ്ഥാന സമ്മേളനത്തിൽ ഉയരാനിടയുള്ള ചർച്ചകളുടെ അജണ്ട നിശ്ചയിക്കുകയാണ് നേതാക്കൾ. പ്രായപരിധി എന്ന തുറുപ്പ് ചീട്ടിലാണ് കാനം വിരുദ്ധരുടെ കണ്ണ്. നിർദ്ദേശം നടപ്പായാൽ KE ഇസ്മയിലും CE ദിവാകരനുമടക്കം മുതിർന്ന നേതാക്കൾ സംസ്ഥാന കൗൺസിലിന് പുറത്താകും. ചെറുപ്പക്കാരെക്കാൾ ആവേശത്തോടെ താൻ പൊതുപരിപാടികളിലടക്കം പങ്കെടുക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 24 KE ഇസ്മയിൽ ആദ്യ വെടി പൊട്ടിച്ചത്. ഒരു പടി കൂടി കടന്ന് CPIയിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന് CE ദിവാകരൻ തുറന്നടിച്ചതും 24 അങ്ങനെയുള്ളൊരു തീരുമാനം വളരെ അപ്രായോഗികവും അശാസ്ത്രീയവും
ഭരണഘടനയിൽ പാർട്ടി ഭരണഘടനയില്ലാത്തതുമാണ്. താഴെ തട്ട് മുതൽ ജില്ലാ സമ്മേളനങ്ങൾ വരെ നടപ്പാക്കിയ നിർദ്ദേശത്തിനെതിരെ സംസ്ഥാന സമ്മേളനം എത്തുമ്പോൾ എങ്ങനെയാണ് വിയോജിപ്പുകൾ ഉയരുന്നതെന്ന് കാനം രാജേന്ദ്രൻ ചോദിക്കുന്നു. താഴെ മുതൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത് സംസ്ഥാന സമ്മേളനത്തിൽ നടപ്പിലാക്കാതിരിക്കാൻ പറ്റും. സംസ്ഥാന കൗൺസിലിലേക്കും സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്കും മത്സരമുണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കളുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. 24 തിരുവനന്തപുരം. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ ഗവർണർക്കെതിരെ വൈസ് ചാൻസലറുടെ വിമർശനം. വൈസ് ചാൻസലർ നിയമനത്തിന് രണ്ടംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമാണെന്ന് വൈസ് ചാൻസലർ ആരോപിച്ചു. ഗവർണറും സർവകലാശാലയും തമ്മിലുള്ള പോര് മുറുകുന്നതിനിടെയാണ് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. നിലവിലുള്ള സാഹചര്യവും സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിയോഗിക്കാത്തതും വൈസ് ചാൻസലർ വി പി മഹാദേവൻ പിള്ള യോഗത്തിൽ വിശദീകരിച്ചു. വൈസ് ചാൻസലർ നിയമനത്തിന് ചട്ടപ്രകാരം 3 അംഗങ്ങളുള്ള സെർച്ച് കമ്മിറ്റിയാണ് ഗവർണർ നിയോഗിക്കേണ്ടത്. 2 അംഗങ്ങളെ നിയോഗിക്കുകയും പിന്നീട് സർവകലാശാലയോട് പ്രതിനിധിയെ ആവശ്യപ്പെടുന്നതും ചട്ടവിരുദ്ധമാണ്. 2 അംഗങ്ങൾ മാത്രമായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയില്ല. സർവകലാശാലയുടെ പ്രതിനിധിയാണ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടത്. സെനറ്റ് പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ ചട്ടം അനുവദിക്കുന്നില്ലെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. തുടർന്ന് സെനറ്റ് ചേരുന്നതിൽ തീരുമാനമെടുക്കാതെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം പിരിയുകയായിരുന്നു. ഓൺലൈൻ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയെ സിനിമയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തി. നിർമ്മാതാക്കളുടെ സംഘടനയുടേതാണ് തീരുമാനം. നടൻ ശ്രീനാഥ് ഭാസിയെയും പരാതിക്കാരിയായ അവതാരകയെയും വിളിച്ചുവരുത്തി വിശദീകരണം കേട്ട ശേഷമാണ് കടുത്ത നടപടിയിലേക്ക് നിർമ്മാതാക്കളുടെ സംഘടന നീങ്ങിയത്. പരാതിക്കാരിയായ ഓൺലൈൻ മാധ്യമപ്രവർത്തക സംഘടനയ്ക്ക് രേഖാമൂലം പരാതി നൽകിയിരുന്നു. തെറ്റ് സംബന്ധിച്ച് മാപ്പ് പറഞ്ഞെങ്കിലും നടപടി ഒഴിവാക്കാനാകില്ല എന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കി. അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാകുമ്പോൾ അതിനൊരു നടപടി എടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി കുറച്ചു കാലത്തേക്ക് സിനിമയിൽ നിന്നും ഞങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സിനിമയിൽ ലഹരി മരുന്ന് ഉപയോഗം തുടരുന്നുവെന്ന് നിർമ്മാതാക്കളുടെ സംഘടന ആവർത്തിച്ചു. നടൻ ശ്രീനാഥ് ഭാസി ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന ആക്ഷേപം ശക്തമായതോടെ ശരീര സാമ്പിളുകൾ ശേഖരിച്ച് പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 24 കൊച്ചി. അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാൻ അനുവാദം തേടി കേരളം സുപ്രീംകോടതിയിൽ. സംസ്ഥാന സർക്കാരും 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് അപേക്ഷ സമർപ്പിച്ചത്. അതേസമയം സംസ്ഥാനത്ത് നായ്ക്കളെ കൂട്ടത്തോടെ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയും സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വ്യവസ്ഥകൾ അത്യാസന്ന നിലയിലെത്തിയ നായകൾക്ക് ദയാവധം മാത്രമാണ് അനുവദിക്കുന്നത്. പേപ്പെട്ടികളെയും അക്രമകാരികളായ നായകളെയും കൊല്ലാൻ അതുകൊണ്ട് തന്നെ ഇനി സുപ്രീംകോടതിയുടെ അനുവാദം വേണം. ഇതിനായുള്ള നീക്കത്തിലാണ് സംസ്ഥാനം. പേപ്പെട്ടികളെയും അക്രമകാരികളായ നായകളെയും കൊല്ലാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകി. പേപ്പെട്ടി ശല്യം ഇത്രയും രൂക്ഷമായ സാഹചര്യത്തിൽ നിലവിലെ ചട്ടങ്ങളിൽ ഇളവ് വരുത്തി അനുമതി നൽകണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. ABC പദ്ധതി താളം തെറ്റിയതാണ് സംസ്ഥാനത്ത് തെരുവ് നായ ശല്യം രൂക്ഷമാകാൻ കാരണമെന്ന് ജസ്റ്റിസ് സിരിജഗൻ സമിതി സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നായകളെ കൂട്ടത്തോടെ കൊല്ലാൻ ഗൂഢാലോചന നടക്കുന്നു എന്ന് ആരോപിക്കുന്ന ഹർജിയും സുപ്രീംകോടതിയിൽ എത്തിയിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. കാര്യവട്ടം 2020 മത്സരത്തിന് അരങ്ങൊരുങ്ങി. ഇരു ടീമുകളും പരിശീലനം പൂർത്തിയാക്കി. നാളെ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. അനന്തപുരി ആവേശ ലഹരിയിലേറാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സ്റ്റേഡിയത്തിലെത്തിയ ഇരു ടീമുകളും പരിശീലനം പൂർത്തിയാക്കി. ഇന്നലെ തിരുവനന്തപുരത്തെത്തിയ സൂര്യകുമാർ യാദവ് പരിശീലനത്തിനിറങ്ങിയില്ല. അർഷദീപ് സിംഗിനും ഋഷഭ് പന്തിനും നാളെ അവസരം ലഭിച്ചേക്കും. കാര്യവട്ടത്ത് ഇന്ത്യയെ വെല്ലുവിളിക്കാമെന്ന പ്രതീക്ഷയിലാണ് ദക്ഷിണാഫ്രിക്കൻ ടീം. നാളെ വൈകിട്ട് 4:30 മുതൽ കാണികളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കും. സുരക്ഷയ്ക്കായി 1500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുക. സ്പോർട്സ് ടീം 24. കേരളത്തിൽ സ്വന്തമായി ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കാൻ KCIയും BCCIയും. നാളെ തിരുവനന്തപുരത്തെത്തുന്ന BCCI അധ്യക്ഷൻ സൗരഭ് ഗാംഗുലി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. സ്വന്തമായ ഒരു സ്റ്റേഡിയം ഇല്ലാത്തതിനാൽ ചില്ലറ പ്രശ്നങ്ങളല്ല ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 മത്സരത്തിന് മുമ്പ് KCIക്ക് നേരിടേണ്ടി വന്നത്. മത്സരങ്ങൾക്കല്ലാതെ മറ്റ് പരിപാടികൾക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വിട്ടുകൊടുക്കുന്നതിനാൽ ഔട്ട്ഫീൽഡ് പഴയ പടിയിലാക്കാൻ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു അസോസിയേഷന്. വൈദ്യുതി ബില്ലിനെ ചൊല്ലിയുള്ള തർക്കം വേറെയും. ഇത്തരം സാഹചര്യങ്ങൾ പതിവായതോടെയാണ് സ്വന്തം സ്റ്റേഡിയം വേണമെന്ന തീരുമാനത്തിലേക്ക് KCI ഭരണസമിതി എത്തിയത്. ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്യുന്ന കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. കൊച്ചിയിൽ സ്റ്റേഡിയം നിർമ്മിക്കാനാണ് ആലോചന. വരുന്ന 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ മറ്റൊരു സ്റ്റേഡിയം ഉണ്ടാകും, ക്രിക്കറ്റിന് വേണ്ടി മാത്രമുള്ള സ്റ്റേഡിയം. ക്യാമറമാൻ അഭിലാഷ് തൊഴുങ്ങോടിനൊപ്പം എൽദോപ്പോൾ പുതുശ്ശേരി 24. AKG സെന്റർ ആക്രമണത്തിന് ഉപയോഗിച്ചത് അത്യുഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത പ്രതി ജിതിന്റെ ജാമ്യഹർജിയിലാണ് പ്രോസിക്യൂഷൻ ഈ വാദം ഉന്നയിച്ചത്. ജിതിന് ആക്രമണവുമായി ബന്ധമില്ല എന്നും പ്രതിഭാഗം വാദിച്ചു.
ശക്തമായ വാദപ്രതിവാദമായിരുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത്. പ്രതി ജിതിന്റെ ജാമ്യഹർജിയെ പ്രോസിക്യൂഷൻ എതിർത്തു. എ കെ ജി സെന്ററിന് നേരെ എറിഞ്ഞത് അത്യുഗ്രശേഷിയുള്ള ബോംബെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എ കെ ജി സെന്ററിനുള്ളിൽ സ്ഫോടക വസ്തു വീണിരുന്നെങ്കിൽ വൻ ദുരന്തം സംഭവിക്കുമായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. മതിൽക്കെട്ടിലെ മെറ്റിലിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് തകർന്നതെന്ന് പ്രതിഭാഗം പരിഹസിച്ചു. എറിഞ്ഞത് ഏറുപടക്കമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട ജിതിന് അതിൽ പങ്കില്ലെന്നും പ്രതിഭാഗം വ്യക്തമാക്കി. പ്രതി കുറ്റം സമ്മതിച്ചെന്ന് പറയുന്ന ക്രൈംബ്രാഞ്ചിന് സ്കൂട്ടർ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ടീഷർട്ടിന്റെയും ധരിച്ച ഷൂസിന്റെയും ബ്രാൻഡുകൾ ഏതെന്ന് പതിഞ്ഞ സി സി ടി വിയിൽ പ്രതിയുടെ മുഖം വ്യക്തമാകാഞ്ഞത് എന്തെന്നും പ്രതിഭാഗം ചോദിച്ചു. ഈ വ്യാഴാഴ്ച കോടതി ഉത്തരവ് പറയും. 24 തിരുവനന്തപുരം. കാട്ടാക്കട കെഎസ്ആർടിസി ഡിപ്പോയിൽ പിതാവിനെയും മകളെയും മർദ്ദിച്ച സംഭവത്തിൽ ഒരു കെഎസ്ആർടിസി ജീവനക്കാരനെ കൂടി സസ്പെൻഡ് ചെയ്തു. കാട്ടാക്കട യൂണിറ്റിലെ മെക്കാനിക് എസ് അജികുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കാട്ടാക്കട കെഎസ്ആർടിസി ഡിപ്പോയിൽ അച്ഛനും മകൾക്കും നേരെയുണ്ടായ അക്രമത്തിൽ നേരത്തെ 4 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കാട്ടാക്കട യൂണിറ്റിലെ മെക്കാനിക് എസ് അജികുമാറിനെ കൂടി സസ്പെൻഡ് ചെയ്തത്. പിതാവിനെയും മകളെയും മർദ്ദിച്ച സംഘത്തിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സസ്പെൻഷൻ. അതേസമയം പ്രതികളെ വീണ്ടും ന്യായീകരിച്ച CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ രംഗത്തെത്തി. ഉന്തിത്തള്ളി കൊണ്ടുപോകണം, ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നത് മർദ്ദനമാണെങ്കിൽ മർദ്ദനം തന്നെ. അതേസമയം പ്രതികളെ ഇതുവരെ പിടികൂടാത്തതിൽ മുഖ്യമന്ത്രിക്കും DGP ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് മർദ്ദനമേറ്റ പ്രേമനൻ. 24 തിരുവനന്തപുരം. വെള്ളാളിക്കൽ പാറയിലെ സദാചാര ഗുണ്ടായസത്തിൽ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. പോത്തൻകോട് സ്വദേശി ശിവജി, അഭിജിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അഭിജിത്ത് വധശ്രമക്കേസിലെ പ്രതിയാണ്. ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ച് DYSP തുടരന്വേഷണത്തിലാണ് കൂടുതൽ അറസ്റ്റ്. വെള്ളാണിക്കൽ പാറ കാണാനെത്തിയ സ്കൂൾ വിദ്യാർത്ഥികളെ മർദ്ദിച്ച ശ്രീനാരായണപുരം സ്വദേശി മനീഷിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെയാണ് 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തത്. പോത്തൻകോട് സ്വദേശികളായ ശിവജി, അഭിജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ അഭിജിത്തിനെതിരെ പോത്തൻകോട് സ്റ്റേഷനിൽ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. കുട്ടികളെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച സംഘത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ മാസം 4 വെള്ളാണിക്കൽ പാറ കാണാനെത്തിയ കുട്ടികളെ സദാചാര സംഘം തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. ആദ്യം കേസെടുത്തതിലെ പോലീസ് വീഴ്ചയടക്കം ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ച് DYSP അന്വേഷിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. കോഴിക്കോട് ബാലുശ്ശേരിയിൽ മിഠായി മോഷ്ടിച്ചുവെന്നാരോപിച്ച് ക്യാൻറ്റീൻ ജീവനക്കാരൻ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു. കൊക്കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9 വിദ്യാർത്ഥിയെയാണ് മർദ്ദിച്ചത്. കുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. കള്ളനെന്നാരോപിച്ചാണ് വിദ്യാർത്ഥിയെ ക്യാൻറ്റീൻ ജീവനക്കാരൻ മറ്റു വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ച് മർദ്ദിച്ചത്. താൻ തെറ്റ് ചെയ്തില്ല എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും വിടാൻ ഇയാൾ കൂട്ടാക്കിയില്ല എന്ന് വിദ്യാർത്ഥി പറയുന്നു. കള്ളെന്നുള്ള പേരാണ് എനിക്ക് കിട്ടിയത്. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. മാനസികമായിട്ട് അവന്റെ മനസ്സിനാണ് മുറിവേറ്റത്. സ്കൂളിനകത്തെ ക്യാൻറ്റീൻ ജീവനക്കാരനാണ് സജി. മറ്റു 3000 വരുന്ന വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെയാണ് 13 മർദ്ദിച്ചത്. സംഭവത്തിൽ വിദ്യാർത്ഥിക്ക് പുറമെ സ്കൂൾ അധികൃതരും പരാതി നൽകി. കർശനമായ നടപടി തന്നെയാണ്, കാരണം അയാൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. ഒളിവിലുള്ള പ്രതിക്ക് വേണ്ടി അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. 24 കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിലെ ഓട്ടോ പണിമുടക്കിനിടെ അക്രമം എന്ന പരാതി. സമരത്തിൽ പങ്കെടുക്കാത്ത തൊഴിലാളികളെ മർദ്ദിച്ചതായും ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ വരുത്തിയതായും പരാതിയുണ്ട്. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത സമരസമിതിയാണ് തിങ്കളാഴ്ച 24 സൂചനാ പണിമുടക്ക് നടത്തിയത്. CITC അടക്കമുള്ള ചില സംഘടനകൾ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല. പണിമുടക്ക് ദിനം നഗരത്തിൽ സർവീസ് നടത്തിയ ഓട്ടോറിക്ഷകളാണ് സമരാനുകൂലികൾ തടഞ്ഞത്. ആശുപത്രിയിലേക്കുള്ള യാത്രക്കാരുമായി പോകുന്നതിനിടെ മർദ്ദനമേറ്റതായി പരാതി. നഗരത്തിൽ 40 ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ വരുത്തിയതായും പരാതി. പുറത്ത് വന്നിട്ട് സംസാരിക്കുന്നില്ല, മേലെ കൂടെ കൈ വെച്ചിട്ടാണ് വരച്ചോണ്ട് പോവാ. പുറത്ത് വന്ന് ബാക്കിൽ വന്നിട്ട് ചവിട്ട വണ്ടിന്റെ ബാക്കിൽ. ഓട്ടോറിക്ഷ തൊഴിലാളികൾ നടക്കാവ് കസവ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി. 24 കോഴിക്കോട്. വിഖ്യാത നടി ആശാ പരേഖിന് 2020 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറാണ് പുരസ്കാര വിവരം പ്രഖ്യാപിച്ചത്. അറുപതുകളിലെയും 70s ഹിന്ദി സിനിമയിലെ മുൻനിര നായികമാരിലൊരാളാണ് ആശാ പരേഖ്.
ഭറോസ, കട്ടിപ്പതൻ, നന്ദൻ, ദോബദൻ, തീസരി മൻസിൽ, ചിരാഗ് തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ സിനിമകൾ. അഭിനയ രംഗത്തു നിന്ന് പിന്മാറി ടെലിവിഷൻ സീരിയൽ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞ ആശാ പരേഖ് സെൻസർ ബോർഡ് അധ്യക്ഷയായ ആദ്യ വനിതയാണ്. 1992 രാജ്യം പത്മശ്രീ നൽകി ആശയെ ആദരിച്ചിരുന്നു. 1,00,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. വെള്ളിയാഴ്ച ഡൽഹിയിലാണ് ചടങ്ങ്. ന്യൂസ് ഡെസ്ക്, 24. ബഫർ സോൺ വിഷയത്തിൽ സുപ്രീംകോടതിയിലെ പുനഃപരിശോധനാ ഹർജിയിൽ കക്ഷി ചേരാനൊരുങ്ങി KCBC. ബിഷപ്പുമാരുടെ യോഗത്തിലാണ് വിഷയത്തിൽ തീരുമാനമെടുത്തത്. ബഫർ സോൺ വിഷയത്തിൽ നിയമപോരാട്ടത്തിന്റെ കൂടി ഭാഗമാകാനാണ് സഭയുടെ തീരുമാനം. ഇതിനായി സുപ്രീംകോടതിയിൽ നിലവിലുള്ള ഹർജിയിൽ കക്ഷി ചേരാൻ സഭ ഇതിനകം നിയമ നടപടി ആരംഭിച്ചു. ബഫർ സോൺ വിധി നടപ്പിലാകുന്നതോടെ പ്രതിസന്ധിയിലാകുന്ന കർഷക സമൂഹത്തിന്റെ ഉൾപ്പെടെ ആശങ്ക അതേപടി തുടരുകയാണെന്ന് സഭ വിലയിരുത്തുന്നു. പുനഃപരിശോധന ഹർജി നൽകിയെങ്കിലും വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വ്യക്തമായ നിലപാടില്ലെന്നാണ് സഭയുടെ വിമർശനം. വിഷയത്തിൽ നിയമപോരാട്ടത്തിന്റെ ഭാഗമാകുന്നതിനൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വിമർശനം കൂടി സഭ ചൂണ്ടിക്കാട്ടുന്നു. നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉടൻ ഹർജിയിൽ കക്ഷി ചേരാനാണ് സഭയുടെ നീക്കം. 24 കണ്ണൂർ. FCC മഠമധികൃതർ മനുഷ്യത്വരഹിതമായി പെരുമാറുന്നുവെന്നാരോപിച്ച് സിസ്റ്റർ ലൂസി കളപ്പുര മാനന്തവാടി ക്യാരക്കമറയിലെ മഠത്തിന് മുൻപിൽ സത്യഗ്രഹ സമരം ആരംഭിച്ചു. മഠത്തിലെ പൊതുവിടങ്ങളിൽ നിന്നെല്ലാം അകറ്റി നിർത്തുന്നുവെന്നും നീതി വേണമെന്നുമാണ് ആവശ്യം. മഠത്തിൽ വിവേചനം നേരിടുന്നുവെന്നാണ് സിസ്റ്റർ ലൂസി കളപ്പുരയുടെ ആരോപണം. പലയിടങ്ങളിലും മഠം അധികൃതർ ദുരുദ്ദേശത്തോടെ CCTV ക്യാമറകൾ സ്ഥാപിക്കുകയാണ്. ഭക്ഷണം പോലും നിഷേധിക്കുന്നുവെന്നും സിസ്റ്റർ ലൂസി കളപ്പുര. ഈ ഒരു അവസ്ഥയിലേക്ക് എന്നെ എൻ്റെ സന്യാസസഭ അധികാരികളും ഈ മഠത്തിലെ FC കോൺവെന്റ് കാര്യക്രമത്തിലെ സിസ്റ്റേഴ്സും വലിച്ചിടുന്നതാണ്. മഠത്തിലെ പൊതുവായ എല്ലാ ആനുകൂല്യങ്ങളും ഒരുപോലെ ഉപയോഗിക്കാൻ മാനന്തവാടി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി അനുവാദം നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് മഠം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് സിസ്റ്റർ ലൂസിയുടെ ആരോപണം. അതേസമയം കോൺവെന്റിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്ന സിസ്റ്റർ ലൂസിയുടെ പരാതിയിൽ കാരക്കാമല സ്വദേശികളായ ഷിജിൻ, മനോജ് എന്നിവരെ വെള്ളമുണ്ട പോലീസ് അറസ്റ്റ് ചെയ്തു. 24 വയനാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയുമായി കൂടിക്കാഴ്ച നടത്തി. മുൻ പ്രധാനമന്ത്രി ഷിൻസു ആബെയുടെ സംസ്കാര ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു ഉഭയകക്ഷി ചർച്ച. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഭീകരപ്രവർത്തനം തടയുന്നതിലും ഇന്ത്യ ജപ്പാൻ സഹകരണം ശക്തിപ്പെടുത്താനാണ് കൂടിക്കാഴ്ചയിലെ ധാരണ. കിഷിദയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ജപ്പാൻ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പ്രധാനമന്ത്രി മോദി. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഷിൻസോ ആബെ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചു. ടോക്കിയോയിൽ ചൊവ്വാഴ്ച നടന്ന ചടങ്ങിലാണ് വിവിധ ലോക നേതാക്കൾക്കൊപ്പം പ്രധാനമന്ത്രിയും പങ്കുചേർന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഉൽക്കകളെ ഇടിച്ചു ഗതിമാറ്റാനുള്ള നാസ ദൗത്യം വിജയിച്ചു. ഭൂമിയിൽ നിന്നും 10,00,000 കിലോമീറ്റർ അകലെയുള്ള ഡൈമോർഫസ് ഉൽക്കയിൽ ഡാർട്ട് ബഹിരാകാശ പേടകം പുലർച്ചെ 3:30 ഇടിച്ചിറക്കിയത്. മണിക്കൂറിൽ 22,000 കിലോമീറ്റർ വേഗത്തിലാണ് 9 മാസം മുൻപ് വിക്ഷേപിച്ച പേടകം ഇടിച്ചത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഫ്ലോറിഡയിലേക്ക് വൻ കൊടുങ്കാറ്റ് വരുന്ന പശ്ചാത്തലത്തിൽ നാസയുടെ ആൾട്ടിമിസ് 1 ചാന്ദ്രദൌത്യം വീണ്ടും മാറ്റി. ക്യൂബയിലും കരീബിയൻ ദ്വീപുകളിലും കൊടുങ്കാറ്റ് ഭീഷണിയാകുമെന്നാണ് മുന്നറിയിപ്പ്. ക്യൂബയുടെ പടിഞ്ഞാറൻ മുനമ്പിൽ നിന്ന് 150 മൈൽ തെക്ക് കിഴക്ക് നിന്നും കാറ്റ് വീശുമെന്നാണ് പ്രവചനം. കാറ്റിന്റെ വേഗം ക്യൂബയ്ക്ക് മുകളിലെത്തുമ്പോൾ 120 മൈൽ വരെയാകാം. ക്യൂബയുടെ പടിഞ്ഞാറൻ പ്രദേശമായ പിനാർഡെൽറിയോയിൽ 20,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ടംബ, ഓർലാൻഡോ, ടെലസി, മില്ലർ തുടങ്ങിയ പ്രദേശങ്ങളിൽ 15,000,000 ജനങ്ങളെ കൊടുങ്കാറ്റ് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ജമൈക്കയുടെയും ക്യൂബയുടെയും ചില ഭാഗങ്ങളിൽ ഇത് വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. അമേരിക്കയിൽ ഫ്ലോറിഡയുടെ മധ്യപടിഞ്ഞാറൻ തീരത്ത് ടാമ്പ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. നിരവധി കേസുകളിൽ ശ്രീലങ്കൻ പോലീസ് തിരയുന്ന രണ്ടുപേർ തമിഴ്നാട്ടിൽ അറസ്റ്റിലായി. അഭയാർത്ഥികളായി രാമനാഥപുരത്തെ മണ്ഡപം ക്യാമ്പിൽ കഴിയവെയാണ് ഇവർ പിടിയിലാകുന്നത്. ഈ മാസം 21 കുടുംബത്തോടൊപ്പം ധനുഷ്കോടിയിലെത്തിയ ചന്ദ്രകുമാർ, തിരുവാരൻ എന്നിവരാണ് മണ്ഡപം പോലീസിന്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ പുഴൽ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ശ്രീലങ്കയിലെ കിളിനോച്ചി, യാർക്കോണം, കൊളംബോ എന്നിവിടങ്ങളിലായി കൊലപാതകം, മനുഷ്യക്കടത്ത്, മോഷണം തുടങ്ങിയ കേസുകളിലെ പ്രതികളാണിവർ.
കൈക്കുഞ്ഞുങ്ങളുമായി ധനുഷ്കോടിയിലെത്തിയ ഇവരെ നിയമ നടപടികൾക്ക് ശേഷം മണ്ഡപം മറൈൻ ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീടാണ് ശ്രീലങ്കൻ പോലീസിൽ നിന്നും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡപം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേരെയും ക്യാമ്പിൽ നിന്ന് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തത്. 24 ചെന്നൈ. നക്സൽ ഭീഷണിയെ തുടർന്ന് കേരള തമിഴ്നാട് അതിർത്തിയിൽ പരിശോധന ശക്തം. തമിഴ്നാട് പോലീസ്, വനം വകുപ്പ്, നക്സൽ ഡിവിഷണൽ കമാൻഡോ വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിശോധന. നക്സലുകൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ആര്യങ്കാവ് പുളിയറ ചെക്ക് പോസ്റ്റിൽ നക്സൽ ഡിവിഷൻ കമാൻഡോ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയത്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കും തിരിച്ചും സഞ്ചരിക്കുന്ന വാഹനങ്ങളും കർശന പരിശോധനയിലൂടെയാണ് നിലവിൽ കടത്തിവിടുന്നത്. തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. അച്ചൻകോവിൽ വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ സാധ്യതയുള്ള മേഖല വനാതിർത്തി കേന്ദ്രീകരിച്ചും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട് വനംവകുപ്പും നക്സൽ ഡിവിഷൻ കമാൻഡോ വിഭാഗവും നിലവിൽ വനത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. 24 കൊല്ലം. പത്തനംതിട്ട പെരുന്നാട്ടിൽ ആത്മഹത്യ ചെയ്ത ബാബുവിന്റെ കുടുംബം ഭൂമി കയ്യേറിയെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണത്തിൽ മറുപടിയുമായി ഭാര്യ. കരമടയ്ക്കുന്ന ഭൂമിയിലാണ് തങ്ങൾ താമസിക്കുന്നത് എന്നും ഒരിഞ്ച് ഭൂമി പോലും കയ്യേറേണ്ട സാഹചര്യം തങ്ങൾക്കില്ല എന്നും ഭാര്യ കുസുമകുമാരി പറഞ്ഞു. പെരുന്നാട്ടിൽ ആത്മഹത്യ ചെയ്ത CPM അനുഭാവി ബാബുവിന്റെ കുടുംബം പൊതുഭൂമി കയ്യേറിയെന്ന പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനന്റെ ആരോപണത്തിനാണ് ഭാര്യ കുസുമകുമാരി രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിയത്. 2 ഏക്കർ ഭൂമി പഞ്ചായത്ത് കയ്യേറിയെന്നാണ് ഭർത്താവ് തന്നോട് പറഞ്ഞത്. അനധികൃതമായി തങ്ങളുടെ ഭൂമിയിൽ അതിരുകുറ്റി അടിച്ച ശേഷം ഈ കുറ്റി പറിച്ചു കളയരുതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ ഭർത്താവ് ബാബുവിനോട് പറഞ്ഞതായും കുസുമകുമാരി ആരോപിക്കുന്നു. ഭൂമി തങ്ങളുടേതാണെന്ന് ഹൈക്കോടതിയിൽ നിന്ന് വിധി തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഭൂമി പഞ്ചായത്ത് കയ്യേറിയിട്ടില്ല എന്ന് പ്രസിഡന്റ് വീട്ടിൽ വന്ന് പറയട്ടെ എന്നും കുസുമകുമാരി വെല്ലുവിളിച്ചു. S. രാംകുമാർ, 24 പത്തനംതിട്ട. നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള നിർമ്മാണത്തിന്റെ മണ്ണ് പരിശോധന നീളും. കുഴിയെടുക്കുന്ന യന്ത്ര സാമഗ്രികളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് മണ്ണ് പരിശോധന വൈകാൻ കാരണം. എസ്റ്റേറ്റിനുള്ളിലും പുറത്തുമായി 10 സ്ഥലങ്ങളിലാണ് കുഴൽക്കിണറിന്റെ മാതൃകയിൽ മണ്ണ് കുഴിച്ച് പാറയും മണ്ണും ശേഖരിച്ച് പരിശോധന നടത്തുന്നത്. മണ്ണ് ശേഖരണത്തിനായി 5 തൊഴിലാളികൾ വീതമുള്ള 2 യൂണിറ്റുകൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞെങ്കിലും നിലവിൽ 1 യൂണിറ്റാണ് പ്രവർത്തിക്കുന്നത്. 4 ദിവസം കൊണ്ട് മണ്ണ് ശേഖരിക്കാൻ കഴിയുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയെങ്കിലും നിലവിൽ 6 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും 1 സ്ഥലത്തെ പോലും മണ്ണും പാറയും ശേഖരിക്കുന്ന ജോലികൾ പൂർത്തിയായില്ല. റൺവേ ഉദ്ദേശിക്കുന്ന 3 കിലോമീറ്ററിൽ 12 സ്ഥലത്ത് മണ്ണിന്റെ ഉറപ്പറിയാനാണ് എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലും പുറത്തും ഭൂമി കുഴിച്ചുള്ള പരിശോധനകൾ നടത്തുന്നത്. മനീഷ് മഹിപാൽ, 24 കോട്ടയം. പറമ്പിക്കുളത്തെ ഡാമിന്റെ തകർന്ന ഷട്ടർ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തി 2 ദിവസത്തിനകം ആരംഭിക്കാൻ തീരുമാനം. ഒക്ടോബർ 22 ഷട്ടർ പുനഃസ്ഥാപിക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചു. ഡാമിലെ ജലനിരപ്പ് കാര്യമായി കുറഞ്ഞതോടെയാണ് അടുത്ത ദിവസം തന്നെ ഷട്ടർ പുനഃസ്ഥാപിക്കുന്ന പണി ആരംഭിക്കാൻ തീരുമാനമായത്. 2 ദിവസത്തിനകം പണി ആരംഭിച്ച് ഒക്ടോബർ 20 പൂർത്തിയാക്കാനാകുമെന്നാണ് തമിഴ്നാട് ചീഫ് എഞ്ചിനീയർ അറിയിക്കുന്നത്. ഡാമിലെ മറ്റ് 2 ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണിയും ഇതിനോടൊപ്പം നടത്തും. ഡാം നിർമ്മിച്ച കാലത്ത് സ്ഥാപിച്ച ഷട്ടറുകൾക്ക് ഇപ്പോൾ പഴക്കമേറെയുണ്ട്. മതിയായ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താതിരുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇക്കാര്യം കേരള പ്രതിനിധികൾ തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഡാം ഷട്ടർ തകർന്നതിന് പിന്നാലെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴയില്ലാതിരുന്നതാണ് വലിയ അപകടം ഒഴിവാക്കിയത്. 24 പാലക്കാട്. എറണാകുളം ജില്ലയിലെ കുടിവെള്ള പൈപ്പ് പൊട്ടലിൽ ചോരുന്നത് കോടികളെന്ന വിവരാവകാശ രേഖ. 6 വർഷത്തിനിടെ 3 ആറ്റുപുഴയിൽ പൈപ്പ് പൊട്ടിയത് 10,456 തവണയെന്നും ഇതിനായി 3,84,00,000 രൂപ ചിലവഴിച്ചതായും കണക്കുകൾ. 2016 മുതൽ 2022 വരെ കൊച്ചി നഗരത്തിൽ പൈപ്പ് പൊട്ടിയതും തുടർന്ന് അത് നന്നാക്കുന്നതിനായി ചിലവഴിച്ച വിവരങ്ങളുമാണ് രേഖകളിലുള്ളത്. 6 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ പൈപ്പ് പൊട്ടിയത് 3 ആറ്റുപുഴയിലാണ്. 10,456 തവണ 3,84,00,000 രൂപയാണ് അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിച്ചത്. കൊച്ചി നഗരത്തിൽ 227 തവണയാണ് പൈപ്പ് പൊട്ടിയത്. 83,00,000 രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. പഴക്കം ചെന്ന പൈപ്പുകൾ കൃത്യമായി മാറ്റാത്തതാണ് ഇടയ്ക്കിടെയുണ്ടാകുന്ന പൈപ്പ് പൊട്ടലിന് കാരണം. വിനീത VG, 24 കൊച്ചി.
ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിൽ ഉന്നത റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ആദരിച്ചു. ബ്രില്യൻ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന വിക്ടറി ഡേ ആഘോഷം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. പാലാ ബ്രില്യന്റിൽ പരിശീലനം നേടി ഈ വർഷത്തെ JEE അഡ്വാൻസ്ഡ്, JEE മെയിൻ, കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിൽ ഉന്നത റാങ്കുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. എഞ്ചിനീയറിംഗ് വിക്ടറി ഡേ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. ജോസ് കെ മാണി MPയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ, തോമസ് ചാഴിക്കാടൻ MP, MLA മാരായ മാണി സി കാപ്പൻ, മോൺസ് ജോസഫ്, മുൻ ആഭ്യന്തര സെക്രട്ടറി TK ജോസ്, കേരള പ്ലാനിംഗ് ബോർഡ് അംഗം സന്തോഷ് ജോർജ് കുളങ്ങര എന്നിവരും പങ്കെടുത്തു. JEE അഡ്വാൻസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയ തോമസ് ബിജുവിന് 50 ലക്ഷം രൂപയാണ് ബ്രില്യന്റ് നൽകിയത്. കേരള എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ വിശ്വനാഥ് വിനോദിന് 10 ലക്ഷവും JEE മെയിൻ പരീക്ഷയിൽ കേരളത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ നീൽ ജോർജിന് 5 ലക്ഷം രൂപയും സമ്മാനിച്ചു. ആകെ 1.5 കോടി രൂപയുടെ ക്യാഷ് അവാർഡും 500-ൽ പരം റാങ്ക് ജേതാക്കൾക്ക് ഗോൾഡ് മെഡലുകളും വിതരണം ചെയ്തു. ബ്രില്യന്റ് ഡയറക്ടർമാരായ സെബാസ്റ്റ്യൻ ജി മാത്യു, സ്റ്റീഫൻ ജോസഫ്, ജോർജ് തോമസ്, സന്തോഷ് കുമാർ ബി എന്നിവരും വിജയികളെ അനുമോദിച്ചു. 24 കോട്ടയം. 9:30 വാർത്തകൾ പൂർണ്ണമാകുന്നു.